അപ്ഡേറ്റിന് ശേഷം മൊത്തം നമ്മുടെ ഗെയിം കയ്യിന്ന് പോയിന്ന് പലരും ഉണ്ടാവും. കാരണം ഗെയിം പ്ലേക്ക് സ്പീഡ് കൂടിയും അതേപോലെ തന്നെ നമ്മളെ മാച്ചപ്പിൻ്റെ പവർ കുറഞ്ഞു, അതേപോലെ തന്നെ ഡ്രിബ്ലിങ്ങിന് പ്രാധാന്യം കൂടി, ഫിസിക്കിന് പ്രാധാന്യം കൂടി. അങ്ങനെ ഒരുപാട് മാറ്റങ്ങളോട് കൂടിയാണ് നമ്മളൊരു അപ്ഡേറ്റിന് ശേഷം നമ്മൾ ഗെയിം പ്ലേ നമ്മളെ കൊണ്ടുപോയി കൊണ്ടുവന്നത്. സോ ഒരുപാട് പേർക്ക് ഡിഫൻസിലായാലും അറ്റാക്കിലായാലും ഒരുപാട് കുറവും കാര്യങ്ങളൊക്കെ ഇപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇന്ന് ഞാൻ നമുക്ക് പറയാൻ പോകുന്നത് നമ്മുടെ ഒരു ഇപ്പത്തിന് നിലവിലുള്ള ഗെയിം പ്ലേക്ക് അനുസരിച്ചുള്ള ഒരു പ്ലേ സെറ്റിങ്സ്, ഒരു പ്രോ പ്ലേ സെറ്റിങ്സും അതേപോലെ തന്നെ ഓഡിയോ സെറ്റിങ്സും ആണ്. ഗ്രാഫിക്സ് നമ്മൾ നോക്കുന്നില്ല, കാരണം ഗ്രാഫിക്സ് ഒന്നും ഡീറ്റെയിലായിട്ട് പറയാനുണ്ട്, അപ്പോൾ വേറെ വീഡിയോ ആയിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ പ്ലേ സെറ്റിങ്സും അതുപോലെ ഓഡിയോ സെറ്റിങ്സും നമ്മൾ നോക്കും. പ്ലേ സെറ്റിങ്സ് നിങ്ങൾ പറഞ്ഞു കേൾക്കുന്നുണ്ടാവും എനിക്ക് ഓൾറെഡി അറിയുന്ന പോലുള്ള സെറ്റിങ്സ് ആയിരിക്കും എന്നുള്ളത്. പക്ഷേ ഞാൻ അങ്ങനെയല്ല നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അതായത് നിലവിലുള്ള നമ്മളൊരു ഗെയിം പ്ലാൻ്റെ ഒരു സാഹചര്യത്തിനനുസരിച്ച് നിങ്ങൾ എങ്ങനെയാണ് ഈ ഒരു പ്ലേ സെറ്റിങ്സ് നിങ്ങൾ സെറ്റ് ചെയ്യണ ഒരു രീതിയാണ്, ചിലപ്പോൾ നമുക്ക് അറിയുന്ന രീതി തന്നെ ആയിരിക്കും വരിക. പക്ഷെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാണ്ടാവും. ഓക്കെ, സോ അതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. ഒരുപാട് പേര് ചോദിച്ചു അത് മെയിനാണ്. ഓക്കെ, നമ്മളെ സ്മാർട്ട് അസിസ്റ്റ് ഫസ്റ്റ് നമ്മൾ കാണുന്നുണ്ടാവും. ഈ സ്മാർട്ട് അസിസ്റ്റ് എന്തായാലും ഓൺ ചെയ്ത് വെക്കണം. ഇതെന്താണെന്നുള്ളത് കൃത്യം വ്യക്തമായ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്, അവിടെ തന്നെ അവിടെ അധികം പറയുന്നില്ല. നമ്മുടെ സ്മാർട്ട് അസിസ്റ്റ് നമുക്ക് കൂടുതൽ അസിസ്റ്റ് കിട്ടുന്നതാണ് നമ്മൾ ഗെയിമിൽ കൂടുതലായിട്ട്. ഇപ്പോൾ നമുക്ക് പാസ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ശരിയ രീതിയിൽ പാസിംഗ് കൊടുക്കും, ഡ്രിബ്ലിംഗ് ആണെങ്കിൽ മിസ്റ്റേക്കും കാണുന്നില്ല ഡ്രിബ്ലിയും, അതുപോലെ തന്നെ ഷോട്ട് ആണെങ്കിലും അങ്ങനെ. അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരുന്ന സമയം നമ്മുടെ സ്മാർട്ട് അസിസ്റ്റ് എന്ന് പറയുന്നത്. ഇത് ഓൺ ചെയ്ത് കൊടുത്തേക്കുക. നിലവിൽ നമ്മൾ ഓൺലൈൻ മാച്ചൊന്നും അവൈലബിൾ അല്ല, ഇനി വരുമെന്ന് പ്രതീക്ഷിക്കാം. ഓക്കെ, നമ്മളെ കൺട്രോൾ ടൈപ്പ് ഉണ്ട്. ഇതിപ്പോൾ നിങ്ങളെ താല്പര്യം പോലെയാണ്. ടച്ച് ആൻഡ് ക്ലിക്ക് ആണെങ്കിൽ അങ്ങനെ, ഒറിജിനൽ പാടാണെങ്കിൽ അങ്ങനെ. അത് നമ്മളൊരു ഗെയിം പ്ലേ ആയിട്ട് യാതൊരു എഫക്റ്റും ഇല്ല. അതായത് നിങ്ങൾക്ക് എങ്ങനെയാണ് കൺട്രോൾ ചെയ്യേണ്ടത് അതനുസരിച്ച് നിങ്ങൾ ചൂസ് ചെയ്യേണ്ട കാര്യമാണ്. പിന്നെ നമ്മൾ ഡയറക്ഷൻ ഒരു സ്റ്റിക്ക് ടൈപ്പാണ്, സോറി സ്റ്റിക്ക് ടൈപ്പ്. ഇത് നമ്മൾ പൊതുവെ നിങ്ങൾക്ക് വ്യത്യസ്ത രീതിയിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ഞാൻ പൊതുവെ ഫിക്സ്ഡിട്ടാണ് കളിക്കാറുള്ളത്. പലരും ജോയിസ്റ്റിക്ക് ഓഫ് ചെയ്തുകൂടെന്ന് ചോദിക്കും, ഞാൻ അതുവരെ ശീലിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഫിക്സ്ഡാണ് കൊടുക്കാറുള്ളത്. നിങ്ങൾക്ക് ഓഫ് ചെയ്ത് കളിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത്ര നല്ലതാണ്. കാരണം ആ ഒരു ഡിസ്പ്ലേ നിങ്ങൾക്ക് എന്ത് ചെയ്യും, അത്ര പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും, ആ ഒരു ഗ്രൗണ്ടും പ്ലേസിനും മൊത്തത്തിൽ നേരെ നിങ്ങൾക്ക് കാണാനും ആ റിവ്യൂ കാണാനും കിട്ടും. പാസ് കൊടുക്കുന്ന സമയത്താണെങ്കിലും എങ്ങനെ ആണെങ്കിലും പ്ലേസ് കൃത്യമായിട്ട് നമുക്ക് കാണാൻ പറ്റും. സോ ഓഫാണ് ഞാൻ കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്നത്. എനിക്ക് സെറ്റാക്കി എടുക്കണം. അതുകൊണ്ടാണ് ഫിക്സ്ഡ് തന്നെ കൊടുക്കുന്നത്, വേറൊന്നുമല്ല. പിന്നെ നമ്മൾ നമ്മളെ കേഴ്സർ ചേഞ്ച് ആണ്. ഇത് നിങ്ങൾ മസ്റ്റായിട്ടും ഒരിക്കലും മാനുവലോ സെമി ഓട്ടോ ആക്കാൻ പാടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. മുമ്പൊക്കെ ആണെങ്കിൽ ഞാൻ ആയിക്കോട്ടെ സമ്മതിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ നിലവിൽ നമ്മൾ അപ്ഡേറ്റിന് ശേഷം നമ്മളെ കേഴ്സർ ചേഞ്ച് നിങ്ങൾ അസിസ്റ്റഡ് ആക്കുന്നതാണ് ഏറ്റവും നല്ല ബുദ്ധി. കാരണം ഗെയിം പ്ലേ മൊത്തത്തിൽ ചേഞ്ച് ആയിട്ടുണ്ട്. കാരണം ഞാൻ പറഞ്ഞ നല്ല സ്പീഡായിട്ടൊരു ഗെയിം പ്ലേ ആണ് വന്നിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ ആ ഒരു സ്പീഡിനെ നമുക്ക് മാനേജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മൾ പ്ലയേഴ്സിനെ നമ്മൾ എന്ത് ചെയ്യണം, ചേഞ്ച് ചെയ്ത് മാറ്റാൻ കഴിയണം. അപ്പോൾ നമ്മളൊരു അസിസ്റ്റഡ് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് ചെയ്യും, പ്ലയേഴ്സിൻ്റെ ഒരു കേഴ്സറും ചെയ്ത് നമ്മൾ അവർ കൃത്യം ചെയ്ത പ്ലേസാണ് വേണ്ടത് അവർക്കായിട്ട് മാറും. സോ അതുകൊണ്ട് നമുക്ക് ഡിഫെൻഡ് ചെയ്യാനാണെങ്കിലും ഒക്കെ നല്ല സുഖമാണ് ഇങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യുന്ന സമയത്ത്. സോ അതുകൊണ്ട് തന്നെ മസ്റ്റായിട്ടും അസിസ്റ്റഡ് ആക്കി വെക്കുക. മാനുവൽ യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ അസിസ്റ്റഡ് സെറ്റ് ചെയ്ത് വെച്ചേക്കുക, നിങ്ങൾക്ക് നല്ല മാറ്റം നിങ്ങൾക്ക് മനസ്സിലാവും ഡിഫൻസിലൊക്കെ. ഓക്കെ, പിന്നെ അടുത്ത മൂവ്മെൻറ്റ് ഇൻപുട്ട് റേഞ്ച് ആണ്. ഇത് നമുക്ക് ഇങ്ങനെയാണ് ഒരു നല്ലൊരു മൂവ്മെൻറ്റ് ഇൻപുട്ട് റേഞ്ച് നിങ്ങൾക്ക് നിങ്ങളെ വിരലിനനുസരിച്ച് നിങ്ങളെ തളവിനനുസരിച്ച് ഇങ്ങനെ മനസ്സിലാക്കിയെടുക്കുക എന്നുള്ളൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് നമ്മളെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, പോയിട്ട് കാണാവുന്നതാണ്, നിങ്ങൾക്ക് നല്ല യൂസ്ഫുൾ ആവും. സോ അവിടെ തന്നെ ആ ഒരു വീഡിയോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മൊത്തത്തിൽ മൂവ്മെൻറ്റ് ഇൻപുട്ട് റേഞ്ചിനെ കുറിച്ച് മനസ്സിലാവും. ഓക്കെ, സോ ഞാൻ പൊതുവെ യൂസ് ചെയ്യാറുള്ളത് മീഡിയോ, ഞാൻ പൊതുവെ നാരാണ് യൂസ് ചെയ്യാറുള്ളത്. കാരണം എൻ്റെ ഒരു വിരലിനനുസരിച്ചുള്ളൊരു എനിക്ക് പെർഫെക്റ്റായിട്ട് കിട്ടിയത് നാരായിരുന്നു, അതുകൊണ്ടാണ്, വേറൊന്നുമല്ല. അപ്പോൾ നിങ്ങൾ മൊബൈൽ ലാഗ് ആയിട്ടുള്ള മൊബൈലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നാരെ നിങ്ങൾക്ക് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ, പിന്നെ നമ്മൾ നേരത്തെ ആവട്ടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഡിഫെൻഡിങ് കൺട്രോൾ ടൈപ്പാണ്. ഇവിടെ ഇപ്പോൾ നിലയിൽ നമുക്ക് പ്രശ്നം വന്നിട്ടുള്ളത്, അതായത് ഇപ്പോൾ പ്രഷറിനാണ് കൂടുതൽ പ്രാധാന്യം ഇപ്പോൾ നിലയിൽ നമ്മൾ ഈ 2025 വന്ന സമയത്ത്. സോ അതുകൊണ്ട് തന്നെ പലരും പറയുന്നത് നമ്മൾ സ്റ്റാൻഡേർഡ് മാച്ചപ്പ് വേണ്ട എന്നുള്ളതാണ്. പക്ഷേ ഞാൻ പറയും സ്റ്റിൽ നിങ്ങൾ മാച്ചപ്പ് നിങ്ങൾ യൂസ് ചെയ്യാനുള്ളത്. കാരണം മാച്ചപ്പ് എന്ന ഓപ്ഷൻ മൊത്തത്തിൽ നമുക്ക് ഒന്നാമേ പവർ എടുത്ത് കളഞ്ഞല്ലേ പറഞ്ഞത്. പ്രഷറിന് ഒരു പ്രാധാന്യം കൊടുത്തിട്ട് മാച്ചപ്പിൻ്റെ പവർ കുറച്ച് കുറച്ചു, അതായത് ആ ഒരു സ്പീഡായ സമയത്ത് നമുക്ക് മാച്ചപ്പ് വെച്ച് മാനേജ് ചെയ്യാൻ കുറച്ച് റിസ്ക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ മാച്ചപ്പ് ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ല. നമ്മൾ എതിർ ബോക്സിലൊക്കെ നമ്മളൊരു എതിർ ബോക്സിലോട്ട് അവരെ ബോൾ തട്ടുന്ന ഒരു സമയത്ത് മാച്ചപ്പാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. സെൻറ്റർ കടന്നു കഴിഞ്ഞാൽ മാക്സിമം നമുക്ക് പ്രഷർ യൂസ് ചെയ്യുക, ആവശ്യ സമയത്ത് മാത്രം മാച്ചപ്പ് യൂസ് ചെയ്യുക, വീഡിയോ നമുക്ക് ചെയ്യാം. ഓക്കെ, പിന്നെ ബട്ടൺ കോൺഫിഗറേഷൻ ഉണ്ടാവും. ഒരു ബെസ്റ്റ് ബട്ടൺ കോൺഫിഗറേഷൻ ഇവിടെ ചോദിക്കാറുണ്ട്. ഡിഫെൻസിന് ഇങ്ങനെ സെറ്റ് ചെയ്താൽ മതി. അതായത് ഇപ്പോൾ ഞാൻ അവിടെ വെച്ചുള്ള രീതി ഇങ്ങനെ നോക്കുക. ഇവിടെ ഇപ്പം മാച്ചപ്പിന് മാറ്റിയിട്ട് ഇവിടെ നമ്മൾ എന്ത് ചെയ്യും, ഡാഷ് ആൻഡ് പ്രഷർ കൊടുക്കും. ഓക്കെ, പിന്നെ താഴത്തെ മാച്ചപ്പും കൊടുക്കും. ഇതാണ് അതുകൊണ്ടും ഈസി ആയിട്ടുള്ള ഒരു വേയും, ഒരു പെർഫെക്റ്റ് ഡിഫെൻസ് ആയിട്ട് നിങ്ങൾക്ക് മൊത്തത്തിൽ നല്ല സെറ്റായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് ഇങ്ങനെയാണ്. കാരണം എനിക്ക് പണ്ടൊന്നും മാച്ചപ്പ് സെറ്റാവാത്തപ്പോൾ ഞാൻ ഈ ഒരു സെറ്റിങ്സിലോട്ടാണ് മാറിയത്. അപ്പോൾ മാച്ചപ്പ് ഞാൻ പറയുമ്പോൾ ഈ ഒരു താഴത്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രഷർ മുകളിൽ വെക്കാം. സോ അങ്ങനെ ആ ഒരു സാഹചര്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാം, പ്രസ് ചെയ്യാൻ പറ്റും ഇപ്പോഴത്തെ ഒരു സാഹചര്യം അനുസരിച്ച്. സോ ഇങ്ങനെ സെറ്റ് ചെയ്തൊരു സെറ്റാണ്. ഇപ്പോൾ നിങ്ങൾ പഴയ രീതിയിൽ നിങ്ങൾ അത്രക്ക് പെർഫെക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരിക്കലും മാറ്റം നിൽക്കരുത്, പണി വാങ്ങരുത്. ഓക്കെ, പിന്നെ നമ്മൾ അടുത്ത ബട്ടൺ ഒപ്പാസിറ്റി ആണ്. അത് നിങ്ങൾക്ക് നിങ്ങൾ എത്രയും ഗെയിമുമായിട്ട് പരിചയപ്പെട്ടു എന്നുള്ള രീതിയിൽ നിങ്ങൾ സെറ്റ് ചെയ്യേണ്ട സാധനമാണ്. കാരണം പാസ് ചെയ്യുമ്പോഴൊക്കെ എപ്പോഴും നിങ്ങൾ നേരെ നോക്കണം ബട്ടൺസ് എന്നുണ്ടെങ്കിൽ ഒരു 60 to 80 കൊടുക്കുക. 100 ആക്കണം ആവശ്യമില്ല, 80 60 ഒക്കെ ആക്കി വെക്കാവുന്നതാണ്. ഞാൻ ഇപ്പോൾ 20 ആണ്. കാരണം
2021 മുതലേ കളിക്കുന്ന ഒരു ഗെയിമാണത്. ഓക്കെ, പിന്നെ കേഴ്സർ ടൈപ്പാണ് ഇത്. ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, പ്ലെയർ നെയിം കൊടുത്തേക്കുക, എപ്പോൾ അങ്ങനെ തന്നെ ആയിരിക്കും. ഓക്കെ, പിന്നെ നെക്സ്റ്റ് പ്ലെയർ ഇൻഡിക്കേറ്റർ ഓണാക്കുക, അറ്റാക്കോ ഡിഫൻസീവ് ലെവൽ ഓണാക്കി വെക്കുക, ഡിസ്പ്ലേ റാഡർ ഓണാക്കി വെക്കുക, പിന്നെ ഇതൊക്കെ മാറ്റുക. സ്റ്റാമിന ഗെയ്ജ് പൊതുവേ ഞാൻ ഓൺ ചെയ്തൊക്കെ എന്നാണ് എനിക്ക് നല്ലത്, കാരണം നമ്മുടെ പ്ലെയേഴ്സിൻ്റെ സ്റ്റാമിനയും കാര്യങ്ങളൊക്കെ നേരെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. സോ സ്റ്റാമിന ഗെയ്ജ് നിങ്ങൾ ഓൺ ചെയ്ത് വെച്ചേക്കുക. ഇനിയിപ്പോൾ അത് നിങ്ങൾക്കൊരു ഗെയിമിലൊരു ഇറിറ്റേഷൻ ആണ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഓഫ് ചെയ്യാം. ഞാൻ പേഴ്സണലി ഓഫ് ചെയ്ത് വെക്കാറാണ് പതിവ്. അത് എനിക്കെന്താ വെച്ചാൽ ഒരു സ്റ്റാമിന വെക്കുമ്പോൾ സെറ്റ് ആവാറില്ല. ഡിസ്പ്ലേ ലോഡ് ഉണ്ട്, ജസ്റ്റ് ഹൈ കൊടുത്തേക്കുക. ഓക്കെ, ഇത്രയുള്ളൂ നമ്മുടെ പ്ലെയേഴ്സ് ഇന്നിങ്സ് ഇങ്ങനെ സെറ്റ് ചെയ്താൽ മതി. അപ്പോൾ അതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു വേ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലായിട്ടാണ് വിചാരിക്കുന്നത്. ഇനി നമ്മൾ ഓഡിയോ സെറ്റിങ്സ് ആണ് നമ്മൾ നോക്കുന്നത്. ഓഡിയോയിൽ ഇപ്പോൾ ഞാൻ അവിടെ സെറ്റ് ചെയ്ത പോലെ സെറ്റ് ചെയ്ത് വെക്കുക. അതായത് ഇപ്പോൾ കമാൻഡറിൻ്റെ വോയിസ് മൊത്തത്തിൽ എന്ത് ചെയ്യുക, കുറച്ച് വെക്കുക. ഇപ്പോൾ നമ്മളൊരു എയർപോർട്ട് വെച്ച് കളിക്കുന്ന ഒരു സമയത്ത് നമ്മളെ സ്റ്റേഡിയത്തിലുള്ള നമ്മളെ കാണികളുടെ ഒരു ആ ഒരു ആരവം കൂടുതൽ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒന്നൊരു സെറ്റാണ് ഗെയിം. ഓക്കെ, കമാൻഡറി എന്ന് പറഞ്ഞൊരു മീഡിയ ആയിട്ട് വെക്കും, തീരെ കേൾക്കില്ല എന്നല്ല, പക്ഷേ എങ്ങനെ വെച്ച് കഴിഞ്ഞാലും ഒന്നൊരു സെറ്റാണ്. പിന്നെ ഞാൻ പിന്നെ സൗണ്ട് എഫക്ട്സും കാര്യങ്ങളൊക്കെ ഒരു മീഡിയയ്ക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ മ്യൂസിക് പാട്ട് കുറച്ചിട്ടുണ്ട്, കാരണം കുറക്കുന്നത് നല്ലതാണ്. പിന്നെ എനിക്കെന്ന് പറഞ്ഞാൽ റെക്കോർഡിങ് വേണമല്ലോ, അതുകൊണ്ടാണ്, വേറൊന്നുമില്ല. കാരണം കേട്ട മ്യൂസിക് തന്നെ വീണ്ടും കേൾക്കുക പറഞ്ഞാൽ 2021 ഒരു മ്യൂസിക് വന്നാൽ വേറെ വൈബായിരുന്നു, കേൾക്കുക രസമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ എനിക്ക് അത്ര സുഖം തോന്നുന്നില്ല, അതുകൊണ്ടാണ്, വേറൊന്നുമില്ല. സോ ഇങ്ങനെയാണ് നമ്മൾ മൊത്തത്തിൽ സെറ്റിങ്സ് ഞാൻ സെറ്റ് ചെയ്ത് വെക്കേണ്ടത്. സോ നമുക്ക് ഗ്രാഫിക്സ് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ചെയ്യാം, കമൻ്റർ ഒക്കെ നമുക്ക് ചെയ്യാം. സോ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ.